നമസ്തേ. നമ്മൾ ഇതിനു മുമ്പ് എവിടെ വെച്ചെങ്കിലും തമ്മി കണ്ടിട്ടുണ്ടോ? ഞാൻ ഹരിശ്രീ പ്രൊഡക്ഷൻസിന്റെ വിപ്രണാശം എന്ന സിനിമയുടെ പ്രൊഡ്യൂസർ. വിപ്രണാശം എന്ന സിനിമയുടെ പ്രപഞ്ച നിയമങ്ങളെ കാറ്റിൽ പറത്തി സൃഷ്ടി വിരുദ്ധമായി പ്രവർത്തിച്ച ഞാൻ വിപ്രണാശം എന്ന സിനിമയുടെ പ്രൊഡ്യൂസർ. നിന്നെ തപ്പി തെറാജാ നടന്നത്. ഇതിനിടയിലെ സാറിന്റെ പേര് ചോദിക്കാൻ മറന്നുപോയി. ഹരിദാസ് പുഴക്കടവിൽ പ്രേക്ഷക ലക്ഷങ്ങളുടെ സ്നേഹാശീർവാദം ഏറ്റുവാങ്ങി സാറ് രാവിലെ തന്നെ തുടങ്ങിയില്ലോ? രാവിലെ തുടങ്ങി. ജനപ്രിയ ഷോർട്ട് ഫിലിം ജയിത്രയാത്ര തുടരുന്നതിൽ ഞാൻ വളരെ വളരെ സന്തോഷിക്കുന്നു. എന്നെ നേരിൽ കണ്ടും ഫോണിൽ വിളിച്ചും അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിയവർക്കും നീ ഇങ്ങനെ തിരുമണ്ടനായി പോയല്ലോ എന്റെ ശങ്കര. ട്രോൾ രാജക്കന്മാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തട്ടെ. കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ. നിങ്ങൾ എല്ലാരും കൂടി ഇയാളെ നന്നായി കൈകാര്യം ചെയ്തു അല്ലേ? അതെ സർ, എല്ലാവരും ചേർന്നുള്ള ധർമ്മടിയല്ലേ, അതിൽ പിശുക്ക് കാണിക്കാൻ പറ്റുമോ? അല്പം കൂടിപ്പോയി. ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തട്ടെ. മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇതിൽ നാടക ശൈലി അല്പം കടന്നുകൂടിയെങ്കിലും അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ. വിപ്രണാസത്തിലെ ഹൃദയസ്പർശിയായ മെസ്സേജിന്റെ ഉൾക്കാഴ്ചയിൽ സംപ്രീതനായ ജനങ്ങൾ മദ്യവും മയക്കുമരുന്നിന്റെയും അമിത ഉപയോഗം കൊണ്ടുണ്ടാകുന്ന അതിദാരുണ സംഭവമാണ് വിപ്രണാശത്തിന്റെ കാതൽ. സാറിനെ പോലെ പ്രശസ്തനായ ഒരു നാടകകൃത്തും സംവിധായകനും സത്യനന്ദിക്കാടിന്റെ പുതിയ പഠനത്തിന് സ്ക്രിപ്റ്റ് എഴുതുന്ന സാറാ അറിയോ? സാരമില്ല, കുട്ടികളല്ലേ. വിപ്രണാശം എന്ന വാക്കിന്റെ അർത്ഥം പൂർണ്ണനാശം. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞു കേട്ടില്ലേ? അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുകയാണ്. പ്രബുദ്ധരായ രക്ഷിതാക്കളും നമ്മുടെ മക്കളെയും സന്മാർഗത്തിലേക്ക് നയിക്കുവാൻ നമുക്ക് ദൈവങ്ങളോട് പ്രാർത്ഥിക്കാം. ദൈവം എവിടെയാണ് പുറത്തേക്കുള്ള വാതിൽ? ഞാൻ പോസ്റ്റൽ ട്യൂഷൻ വഴി അഭിനയം പഠിച്ചതാണ് സർ. ആണോ? എങ്കിലും അപേക്ഷ ഇയാള് തന്നെ ചെയ്യട്ടെ. ഒന്ന് പഠിച്ചേ. നന്നായി വരട്ടെ. പത്രപരസ്യം കണ്ട് ആയിരക്കണക്കിന് പേരാ ഫോട്ടോകൾ അയച്ചിരിക്കുന്നത്. ഇവൻ കൊള്ളാം. പേര് അമീർ ഖാൻ. മലപ്പുറത്താ വീട്. പാവപ്പെട്ട കുടുംബത്തിലെ അപ്പന് കൂലിപ്പണിയാ. എന്തെങ്കിലും ജോലി എന്ന് സഹായിക്കണമെന്നാ കത്തിൽ എഴുതിയിരിക്കുന്നത്.